Welcome to Kavla's World. Kavla's World is random. Like, subscribe, comment. Assalamualaikum warahmatullahi wabarakatuh. Everyone, everyone. I will put a burger in the middle. ക്രീം കിട്ടാത്തവർക്കാണ് തൈര്. എൻ്റെ ഒക്കെ ക്രീം ഇന്നലെ കിട്ടിയിട്ടാ ഞാൻ അങ്ങനെ തൈരിട്ടതാണ്. തൈര് ക്രീമിടാം. ഓക്കെ, അപ്പോൾ അതൊട്ട് എൻ്റെ പെപ്പറിട്ട് പെപ്പർ പൗഡർ ഇട്ട് കുറച്ച്. നല്ല ആവശ്യത്തിന് എരിവ് ആവശ്യം അധികം ഉണ്ടെങ്കിൽ പെപ്പർ പൗഡർ അധികം ഇടാം. പിന്നെ ക്രഷ്ഡ് ചില്ലി ഉണ്ടായിരുന്നില്ല, നമ്മൾ ചുവന്ന മുളുണ്ടല്ലോ, ചുവന്ന മുള ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ എന്താക്കണം, മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ക്രഷ്ഡ് ചില്ലി കിട്ടും. അതുവിട്ട് ണം പാങ്ങൽ നൗണ്ടിട്ട് ഉണ്ട ഉണ്ടാക്കണം. കണ്ട ഞങ്ങൾക്ക് ഉണ്ടല്ലോ ഈ ഒരു ഒന്ന് ഒരു കിലോത്തിൻ്റെ അടുത്തുണ്ടാവും. രണ്ട് ചിക്കൻ്റെ ബ്രീസ്റ്റ് പീസ് എടുത്തത് ഞാൻ രണ്ട് ചിക്കൻ്റെ ബ്രീസ്റ്റ് പീസ് മാത്രം എടുത്തത്. അപ്പോൾ ഒരു കിലോത്തിൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട് ഒരു രണ്ട് ചിക്കനും. അപ്പോൾ അതിനെന്താ ഉണ്ടെടുത്തിട്ടുണ്ടല്ലോ, ഒരു നല്ല വലിയ ഉണ്ടെടുത്തിട്ടായിട്ട് നമ്മൾ ഇതിലിട്ട് നല്ല സെറ്റാക്കണം. അതിൽ ബ്രെഡ് ക്രംസിലാണ് ഇടേണ്ടത്. ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ല പോലെ അതിനെ ഉരുട്ടിയിട്ട് നമ്മൾ അതിൻ്റെ എന്ത് ബർഗറിൻ്റെ ഷേപ്പിലെടുക്കണം. കുറേ ആൾ എന്താക്കുന്നില്ലെങ്കിൽ ഈ ഉണ്ട നമ്മളെ വലിയ ചിക്കനെ നൗണ്ടിക്കായിട്ട് പരത്തുന്നു. പരത്തിയിട്ട് കുപ്പിൻ്റെ വലിയ മൂട് വെച്ചിട്ട് ബർണിൻ്റെ മൂട് വെച്ചിട്ടുണ്ടല്ലോ പീസ് പീസാക്കുന്നത്. അപ്പോൾ എന്താക്കുന്ന റൗണ്ട് കിട്ടുന്നത്. അതിനായിട്ട് നല്ലത് കയ്യോടന്നെ ആക്കിയെങ്കിൽ ഫാസ്റ്റാന്ന് ഞാൻ ചെയ്യുന്നു. ഈ പരത്തിയിട്ട് കുറേ തൈ സ്ഥലവും ഇതൊക്കെ നാറിക്കണ്ട, വെണ്ണ കയ്യിലൊരു വലിയ വലിയ ഉണ്ട എടുത്തിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. കണ്ട രണ്ട് സൈഡും പാങ്ങല് ഇങ്ങനെ തിരിച്ചിട്ട് മറിച്ചിട്ട് കൂടെ നല്ലതാക്കി എന്നിട്ട് ഫ്രൈ പാനിൽ ചൂടാൻ വെച്ച് കുറേ എണ്ണ ഇടണ്ട, എന്തും വേണ്ട. ഈ നോമ്പിന് നോക്ക് നിങ്ങൾ ഉണ്ടാക്കിയെങ്കിലേ ഒരിത് മാത്രം മതി, വേറെ എന്ത് സ്നാക്സും വേണ്ട. ഒരു ദിവസം തിന്നണമെങ്കിൽ ഉച്ച രാത്രിയത്തെ ഭക്ഷണം പോലും ആരും കഴിക്കില്ല. ഇത് കഴിച്ചെങ്കിൽ ഇത് മതി എല്ലാവർക്കും. അപ്പോൾ എന്താക്കാമല്ലെങ്കിൽ ഈ ഫ്രൈ പാൻ വെച്ചിട്ട് ബട്ടർ ഇടാം. ബട്ടർ ഇല്ലെങ്കിൽ എണ്ണ ഇടാം, നെയ്യ് ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ എന്താക്കി, അതുകൊണ്ട് ചൂടാക്കി. ചൂടായ പിന്നെ ഉണ്ടല്ലോ എല്ല പരത്തി വെച്ച് നമുക്ക് എത്ര എല്ല് പിടിക്കുന്നുണ്ട് അത്ര വെക്കുക. ചെറിയതെങ്കിൽ ഒന്നിട്ടിട്ട് ഫ്രൈ ആക്കാം. ഞാൻ നാലിട്ടിട്ടാണ് ഫ്രൈ ആക്കിയത്, കുറച്ച് വലിയ ഫ്രൈ പാനാണ്. അപ്പോൾ നാലിട്ടിട്ട് ഫ്രൈ ആക്കി. കണ്ട നാല് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇട്ടോണ്ടിരിക്കണം. നിന്നല്ലേ കുറച്ച് ഫ്രൈ ആക്കിയിട്ടോ അപ്പം ഇട്ടുണ്ട് തിരിച്ചിട്ട് എന്തെങ്കിലും പൊടിഞ്ഞോ. അപ്പോൾ കുറച്ച് ഫ്രൈ ആക്കിയ പിന്നെ തിരിച്ചിട്ടും മറിച്ചിട്ടും ഇടണം. എങ്ങനെ കണ്ട, കുറച്ച് ഒരു സൈഡ് കുറച്ച് മൊരിയുമല്ലോ, കായല്ലേ, കാണിട്ടാകുമ്പോൾ നമ്മൾ തിരിച്ചിടണം. കണ്ട നല്ല ഫ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട്. തിരിച്ചും മറിച്ചും ഫ്രൈ ആക്കിയാൽ മതി. കുറേ എണ്ണ വേണ്ട, നെയ്യ് കുറച്ച് നെയ്യാ, ബട്ടറാ, എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ എണ്ണയാ, എന്തായാലും കുറച്ച് ഒഴിച്ചാൽ മതി. ഓക്കെ, അതും കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കുന്നുണ്ട്. ഫ്രൈ ആയിട്ടായി. കണ്ട ചെറിയ തീര് വെച്ചിട്ട് ഒരു 10 മിനിറ്റിനോളം വേണം. എന്താ പറയുക, വേണം, ഫുള്ള് ഉള്ളല്ലോ വെന്ത് കിട്ടണം. അപ്പോൾ രണ്ട് സൈഡും തിരിച്ചിട്ട് മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ കുരിച്ചെടുത്തെല്ലാം കുരിച്ചെടുത്തിട്ട് എല്ലാം കൊണ്ടുവച്ച് എന്നിട്ടില്ല ബണ്ണ് ഞാൻ എല്ലാം ഒന്ന് ചൂടാക്കുന്നതാവും. അതേ ചട്ടിക്കന്നോട്ട് ചൂടാക്കിയാൽ മതിയല്ല. ഒരു സൈഡ് ചൂടാക്കി രണ്ട് സൈഡിൻ്റെയും അടിഭാഗം ചൂടാക്കണം. ഇതെല്ലാം നിരത്തി വെച്ച്. കണ്ട ഇത് വെച്ചെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് എല്ലാം ചിക്കൻ വെച്ച്. ഇത് വേണമെങ്കിണ്ടല്ലോ നിങ്ങൾക്ക് ഉള്ളി ഇടാം, തക്കാളി ഇടാം, അതിൻ്റെ വലിയ സ്ലൈസ് ആക്കിയിട്ട് തക്കാളി, ഉള്ളി, ടൊമാറ്റോ, മറ്റേ കുക്കുംബർ എല്ലാം ഇടാം വേണമെങ്കിൽ. ഇതെന്താ പറയുക, നോമ്പല്ലേ, അപ്പോൾ കുറേ എന്തെല്ലാം ഇട്ടിട്ട് പുള്ളർക്ക് എന്തായാലും തിന്നില്ല. അപ്പോൾ എന്താക്കാം, ഇങ്ങനെ ഇട്ടാൽ മതി. നിങ്ങൾ എന്നിട്ടിട്ടുണ്ടല്ലോ അതിക്ക് നല്ല പാങ്ങല് ചൂടായിട്ടാകുമ്പോൾ ഇത് ചൂടാക്കണ്ട, ഇനി നല്ല വെച്ച് ചൂടോടെ വെക്കണം. അതിക്ക് ചൂടോടെ വെച്ചിട്ടായിട്ട് നമ്മൾ എന്താക്കുന്നത് നോക്കാവോ. എന്താക്കുന്നതെന്ന് ചൂടോടെ വെച്ച് എല്ലാം വെച്ച് നമ്മൾ 8 ബർഗറാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത്. 2 ചിക്കൻ്റെ ബ്രെസ്റ്റ് പീസ് എടുത്താകുമ്പോൾ 8 ബർഗർ കിട്ടി ഞങ്ങൾക്ക്.
കണ്ട അതിലേക്കല്ലേ സോസ് വിരി. സോസ് എങ്ങനെ ഉണ്ടാക്കി അറിയോ? മുട്ടൻ്റെ രണ്ട് മുട്ടൻ്റെ വയറ്റെടുത്ത് കുറച്ച് കടുവിൻ്റെ പൊടിയിട്ട്, ഒരു അര കാ സ്പൂണ് കടുവിൻ്റെ പൊടിയിട്ട്, കാ സ്പൂണ് പെപ്പറിട്ട്, ഒരു നുള്ളിൽ ഉപ്പിട്ട്, ഒരു കാ സ്പൂണ് ഷുഗറിട്ട്, എന്നിട്ട് നല്ല മിക്സിയിൽ അടിഞ്ഞ് പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു കണ്ടം വെള്ളുള്ളി ഇട്ട് എന്നിട്ട് അരച്ചിട്ടെടുത്താണ് ഈ സോസ്. ഓക്കെ, ആ സോസ് ഉണ്ടാക്കി. നല്ല സോസി ആയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ? ഇങ്ങനെ കുറച്ച് ഗാർലിക് സോസ് ഇട്ടിട്ടാകുമ്പോൾ, ഗാർലിക് സോസാണ് ഇത്, ഗാർലിക് സോസ് എന്നാൽ മയോണീസോ എന്തെങ്കിലും ചെല്ലാം. ഓക്കെ, അതിട്ട് വേറെ എന്തോ ഇട്ടിട്ട് മുട്ടയും ഇതെല്ലാം പൊടികളും എണ്ണയും ഇട്ടിട്ട് അടിച്ചത്, മുട്ടൻ്റെ വൈറ്റ് അടിച്ചത്, അത് നല്ല സോസായിട്ട് കിട്ടി. അപ്പോൾ എന്താക്കി, പിന്നെ ചീസിൻ്റെ സ്ലൈസ് എടുത്ത്. ഈ ചീസിൻ്റെ സ്ലൈസ് എടുക്കുമ്പോഴാണ് പുള്ളർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. എന്നിട്ട് വേണം കൊച്ച് കെച്ചപ്പ് വെച്ച് പുള്ളർ ഇടാം. പുള്ളറാണ് ഇത് സെറ്റാക്കുന്നത്, നമ്മളൊന്നും ആവശ്യമില്ല. പുള്ളർക്ക് ഒന്ന് ഫ്രൈ ആക്കി കൊടുത്താൽ മതി, നമ്മൾ ചൂടെടുക്കിടാക്കി. പുള്ളർ എണ്ണാക്കുന്ന ഒരു ഇടില്ല, പേടിയില്ലാതാക്കാൻ കഴിയുന്ന ബർഗർ ഇത്. അപ്പോൾ അതുമായി സോസ് ഒഴിച്ച് എല്ലാത്തിലേക്കും കെച്ചപ്പ് ഒഴിച്ച്. നിങ്ങൾക്ക് വേണം അങ്ങനെ ചെയ്യല്ല, ഈ ചീസ് വേണ്ടേ വേണ്ട, വേണ്ടതുറക്ക്. ചീസ് ഇടാത്ത ഉള്ളി പച്ചമോ അല്ല ഉള്ളി ടൊമാറ്റോ കുക്കുംബറെല്ലാം വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് കെച്ചപ്പ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ആ സോസ് എല്ലാത്തിലേക്കും പിരിക്കോ, ഉണ്ടാക്കിക്കോ. അതെല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. അങ്ങനെ രണ്ട് മുട്ടയും കുറച്ച് എണ്ണയും ഉണ്ട് മതി. സൺഫ്ലവർ ഓയിൽ വേറെ ഏത് ഓയിൽ ഒഴിച്ചിട്ടുണ്ടോ? സൺഫ്ലവർ ഓയിൽ മാത്രം ഒഴിക്കണം. അപ്പോൾ റെഡി ആയില്ലേ? കണ്ട ബർഗർ റെഡി ആയിട്ടായി. എത്ര ബിയം കണ്ട ബർഗർ റെഡി ആയത്. അത് ഫ്രൈ ആകുന്ന സമയം, ബാക്കിയൊന്നിനും ഇത്ര വലിയ ടൈമൊന്നുമില്ല. ഫാസ്റ്റ് അരച്ചിട്ടെടുത്ത് മിക്സാക്കി റൗണ്ടാക്കി എന്നിട്ട് ഫ്രൈ ആക്കി, ആ ഒരു ടൈം മാത്രം. ബാക്കി പിന്നെ പണിയൊന്നുമില്ല. പിന്നെ പുള്ളറയിൽ അത് കൊടുത്താൽ മതി. അത് രണ്ട് വണ്ണും കോരിക്കണ ചീസും കൊടുത്തെങ്കിൽ പുള്ളറുണ്ടാക്കി 90 വയ്ക്കുമ്പോൾ. ഇപ്പം നിങ്ങൾ എന്തായെങ്കിലും ഈ റംസാനിൽ ഒരു ദിവസം ഇതുണ്ടാക്കി നോക്ക്, എത്ര പണിയൊന്നുമില്ല. ഒരിത് മാത്രം മതി സ്നാക്സ് ആയിട്ട്. വേറെ എന്തുണ്ടാക്കണ്ട നിങ്ങൾക്ക്? ഇപ്പോൾ സമൂസ മാങ്ങണ്ട, എന്താക്കണ്ട? ഒരു ദിവസം ഇതാക്കിയിട്ട് നോക്കാവോ? അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ചെല്ലിറോ അടിയിൽ വന്നിട്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ ഇട്ടെങ്കിൽ മതി. ഓക്കെ, ബൈ ബൈ. ഇൻഷാ അള്ളാ അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.